മഹാഭാരതം, ഭീഷ്മപർവം, ഭഗവത്ഗീത, അതിലെ രണ്ടാം അധ്യായം സാഖ്യ യോഗമാണ് പഠിച്ചു വരുന്നത്. 36-ാമത്തെ ശ്ലോകം അവാച്യവാദാംശ്ച ബഹൂൻ എന്ന് തുടങ്ങുന്ന ശ്ലോകമാണ് നമ്മൾ അന്വയിച്ച് കണ്ടത്. അർജുനൻ്റെ നിലയെ, അർജുനൻ്റെ അഹിതമുള്ള ആളുകൾ എങ്ങനെ പറയും എന്നതിനെ ചിന്തിക്കുമ്പോൾ മഹാരഥന്മാരുടെ വചനങ്ങൾ ഭ്രാന്തിയാണെങ്കിൽ അതിനെ കരുതേണ്ടതില്ല എന്ന് മാത്രമല്ല, അർജുനൻ്റെ സിദ്ധാന്തം തന്നെ പ്രതികാരമേതുമില്ലാതെ അസ്ത്രശസ്ത്രങ്ങളില്ലാതെ നിലകൊള്ളുമ്പോൾ ധാർത്തരാഷ്ട്രന്മാർ എന്നെ കൊല്ലുന്നു എങ്കിൽ അത് ക്ഷേമതരമാണ് എന്നാണ്. അത് നേരത്തെ അർജുനൻ പറഞ്ഞിട്ടുമുണ്ട്. അതിൻ്റെ മേൽ ഭഗവാന്റെ അഭിപ്രായം ലൗകികരീത്യ ആധ്യാത്മിക രീത്യ നമുക്ക് കണക്കാക്കാവുന്നതാണ്. അതിന്മേൽ ഭഗവാൻ പറയുന്നു, ആർക്കെങ്കിലും ഭ്രാന്തിക്ക് അവസരം നൽകുന്നതും വിപരീത ഫലത്തിന് ശ്രമിക്കുന്നതും അയുക്തമാണ്, അത് ക്ഷേമതരമല്ല, അത് ദുഃഖതരമാണ്. ഇതാണ് അവാച്യവാദാൻ എന്നിങ്ങനെ പറയുന്നത്. അവാച്യവാദാൻ, ഇവിടെ അവാച്യവാദം എന്നതിനർത്ഥമെന്ത്? പറയാൻ കൊള്ളില്ലാത്തത്, പറയരുതാത്തത്. പറയാൻ കൊള്ളില്ലാത്ത കാര്യങ്ങൾ നിന്ദാത്മകങ്ങളോ സ്തുത്യാത്മകങ്ങളോ, എന്തായാലും സ്തുത്യാത്മകങ്ങളല്ല. എന്തുകൊണ്ടെന്നാൽ സ്തുത്യാത്മകങ്ങളായ അവാച്യവാദങ്ങളില്ല. നിന്ദന്തസ്തവ സാമർഥ്യം ഈ തൃതീയ പാദം കൊണ്ട് തന്നെ അത് നിന്ദാത്മകമാണെന്ന് സ്പഷ്ടവുമാണ്. അത് പുനരുക്തി മാത്രവുമാണ്. അതുകൊണ്ടിവിടെ അവാച്യവാദാൻ എന്നതിന് അവാച്യവാദാംച അവാച്യങ്ങളായ വാദങ്ങൾ കൊണ്ട്, പറയരുതാത്ത വാക്കുകളെ കൊണ്ട് നിന്നെ കുറിച്ച് പറയും, നിന്നെ നിന്ദിക്കും. പറയരുതാത്തത് പറയുക, നിന്ദിക്കുക, ഒരേ അർത്ഥമുള്ള രണ്ട് പദങ്ങളാണ്. അത് രണ്ടെണ്ണം പ്രയോഗിക്കുമ്പോൾ പൗനരുക്തിയം വരില്ലേ? വരില്ല. കാരണം രണ്ട് ആശയങ്ങളിലാണ് അവ പ്രയോഗിക്കുന്നതെങ്കിൽ, കുറച്ചുകൂടി സ്പഷ്ടതയാ അർത്ഥമുണ്ടെങ്കിൽ പൗനരുക്തിയമില്ല. പലപ്പോഴും വ്യാസാദികൾ അങ്ങനെയുമാണ്. വാച്യാർത്ഥമെന്നാൽ പ്രകടമായി മനസ്സിലാകുന്നത്, ഏതൊന്നിൻ്റെ അർത്ഥം കേൾക്കുമ്പോൾ തന്നെ സ്പഷ്ടമല്ല, അത് അവാച്യാർത്ഥമാണ്. അവാച്യാർത്ഥവും വാച്യാർത്ഥവുമുണ്ട്. ഏതൊന്നിൻ്റെ അർത്ഥമാണോ കേൾക്കുമ്പോൾ തന്നെ സ്പഷ്ടമാകുന്നത്, അത് വാച്യാർത്ഥമാണ്. ഏതൊന്നിൻ്റെ അർത്ഥമാണോ സ്പഷ്ടമല്ലാത്തത്, അത് അവാച്യാർത്ഥമാണ്. അതിന് വ്യംഗ്യമെന്നും പറയും. വ്യംഗ്യമെന്നാൽ കുറച്ചുകൂടി എന്തോ അർത്ഥമുണ്ടെന്ന തരത്തിലുള്ളത്. അന്യ കുറച്ച് അർത്ഥങ്ങളും കൂടിയുള്ളത്. നേരെ കേൾക്കുമ്പോൾ തെറ്റൊന്നും തോന്നാത്തത്, നേരിട്ടുള്ള വാക്പ്രഹാരങ്ങൾ നിന്ദാത്മകങ്ങളാണ്. ഏത് കൊള്ളിച്ചു പറയുന്നുവോ അത് അവാച്യവാദങ്ങളാണ്.
ഒരിക്കലൊരു രാജാവിൻ്റെ സന്നിധിയിൽ രണ്ടു പണ്ഡിതന്മാരെത്തി. നമുക്കൊരു ദൃഷ്ടാന്തം നോക്കാം, അതാണ് ഈ പറയുന്നത്. ഒരിക്കലൊരു രാജാവിൻ്റെ സന്നിധിയിൽ രണ്ടു പണ്ഡിതന്മാരെത്തി. പഴയകാലത്ത് പണ്ഡിതന്മാർ അധികവും ദരിദ്രന്മാരുമായിരുന്നു. കാരണം പാണ്ഡിത്യമൊക്കെ വരുമ്പോൾ മനസ്സ് ശേഖരിച്ചു വയ്ക്കാൻ കൊള്ളാത്തതായിത്തീരും. അതൊരു പ്രകൃതിയുള്ള വികാസം, അതാണ് ജനങ്ങൾ തിരിച്ചറിഞ്ഞിരുന്നത്. എൻ്റെയെന്ന് മമത പുലർത്തി സൂക്ഷിക്കാൻ കഴിയണമെങ്കിൽ വർണ്ണവ്യവസ്ഥയുടെ പരിധിക്കുള്ളിൽ നിൽക്കണം. വർണ്ണത്തിൻ്റെ പരിധിക്കുള്ളിൽ എൻ്റെ എന്നതിന് പല തലങ്ങളുണ്ട്. ആ പരിധിയെ ലംഘിച്ചു കഴിയുമ്പോൾ വർണ്ണാതിരിക്തമായ നിലയിലേക്ക് മാനവചേതന വികസിച്ചു കഴിയുമ്പോൾ എൻ്റെ എന്നൊന്ന് സങ്കല്പത്തിലും നിലനിൽക്കാതെ, അപ്പോൾ ആവശ്യങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് ആവശ്യങ്ങൾ സമഷ്ടിക്ക് അനുഗുണങ്ങളാണെങ്കിൽ സമഷ്ടി കൈങ്കര്യത്തിലാണ് അത് നിലനിൽക്കുന്നത്. അത്തരമൊരു മാനസികാവസ്ഥയിലേക്ക് ഉയർന്നാൽ ദാരിദ്ര്യമാണ് സ്വാഭാവികം, സമ്പത്തല്ല. കാരണം ഒന്നും മിച്ചം വരികയോ ഒന്നും സൂക്ഷിച്ചു വയ്ക്കുകയോ ചെയ്യുന്നില്ല. എവിടെയോ സൂക്ഷിച്ചു വച്ചിട്ടുണ്ട്, എന്നോ ഒരിക്കൽ വന്നിതെടുത്ത് ഉപയോഗിക്കാൻ ഇച്ഛയുണ്ട്, ആ ഇച്ഛകളും സൂക്ഷിച്ചു വച്ചിട്ടുണ്ട്. പല രാജ്യങ്ങളിൽ പല തലങ്ങളിൽ സൂക്ഷിച്ചു വച്ചിട്ടാണ് പോകുന്നത്. അമേരിക്കയിലും ഇംഗ്ലണ്ടിലും വസ്തുക്കൾ മേടിച്ചിട്ടിരിക്കുന്നു. സ്വന്തക്കാരുടെയും ബന്ധുക്കളുടെയും പേരിൽ പലതും ഉണ്ടാക്കിയിട്ടിരിക്കുന്നു. നാളെ ചെന്നാൽ അവിടെ കയറി കിടക്കാം. നാളെയുണ്ട്, നാളെ ഞാൻ ജീവിച്ചിരിക്കും, നാളെ എന്നെ സ്വീകരിക്കാനുള്ളവർ അവരാണ്. എൻ്റെ രാജ്യത്ത് ഞാൻ സൂക്ഷിച്ചു വെച്ചാൽ എനിക്ക് ജീവിതം സുഖമാവില്ല. എനിക്കിതെല്ലാം തന്ന എൻ്റെ രാജ്യക്കാർ എനിക്ക് വിശ്വസിക്കാൻ കൊള്ളുന്നവരല്ല. ഈ മണ്ണിൽ പണിയെടുത്തുണ്ടാക്കി എനിക്കിതിനെല്ലാം പ്രതിഫലം തന്ന്, എനിക്കിതിനെല്ലാം കമ്മീഷൻ തന്ന്, ആരോരും അറിയാതെ രഹസ്യമായി തന്ന് ഒക്കെ തന്നിരിക്കുന്നത് ഞാൻ ഈ രാജ്യത്ത് സൂക്ഷിച്ചു വെച്ചാൽ നാളെ എനിക്ക് ഉപയുക്തമാവില്ല. എൻ്റെ മക്കൾക്കോ ബന്ധുക്കൾക്കോ പരിചാരകർക്കോ അറിയാത്ത പാസ്വേഡുകളിൽ അവയെ സ്വിസ് ബാങ്കിൽ കൊണ്ടുപോയി ഞാൻ സൂക്ഷിച്ചു വെച്ച് ഈ മണ്ണിൽ ജീവിച്ച് മരിച്ച് അവിടെ ഏതെങ്കിലും ഒരു കുടുംബത്തിൽ പിറന്ന് അന്ന് അതിനകത്ത് കയറിക്കൂടി അനുഭവിക്കാമെന്ന് വരെ വ്യാമോഹിക്കുന്നവരെ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു നമ്മുടെ രാജ്യം. സമ്പാദ്യങ്ങളുടെ ലോകം ഇതാണ്. അപ്പോൾ അതുകൊണ്ട് പണ്ഡിതന്മാർ പൗരാണിക കാലങ്ങളിൽ ദരിദ്രരാണ്. ഇന്ന് പണ്ഡിതന്മാരൊക്കെ കോടീശ്വരന്മാരാണ്. പക്ഷെ പണ്ടയ്ക്ക് അർത്ഥവ്യത്യാസമുണ്ട്. പണ്ട പരമാത്മവിഷയ ബുദ്ധി യസ്യ സാ പണ്ഡിത. പരമാത്മവിഷയകമായ ബുദ്ധി വരുമ്പോൾ എല്ലാം ഏകമാണെന്ന ഒരു തോന്നലിലെത്ത്, അവിടെയാണ് എൻ്റേതായി ഒന്നും ഇല്ലാതാകുന്നത്. അഥവാ എല്ലാവരുടേതും എൻ്റേതും എൻ്റേതെല്ലാവരുടേതുമാകുന്നത്. അതൊരു വിശാലമായ കാഴ്ചപ്പാടാണ്. ഈ പണ്ഡിതന്മാർ ദരിദ്രരായിരുന്ന ആ കാലത്ത് അവരിലൊരാൾ തൻ്റെ ദാരിദ്ര്യത്തിൽ ദുഃഖിച്ചിരുന്നില്ല. എന്നാൽ അപമാനത്തിൽ നിന്നും എപ്പോഴും തന്നെ മാറ്റി നിർത്തിയിരുന്നു. ഒരപമാനത്തിലും ചെന്ന് ചാടില്ല.
എന്ത് കഷ്ടപ്പാടുണ്ടായാലും അതിൽ ചെന്ന് ചാടില്ല. എന്നാൽ മറ്റേ രണ്ടാമത്തെ പണ്ഡിതനാകട്ടെ, രാജാവിൻ്റെ അടുക്കൽ ചെന്ന് തൻ്റെ കഥ കരുണാർദ്രമായി പറയുകയാണ്. രണ്ടുപേരും അടുത്ത് നിൽക്കുകയാണ്. ഒരാൾ രാജാവിനോട് തൻ്റെ ദാരിദ്ര്യത്തിൻ്റെ കഥയെല്ലാം പറയാം. അയാൾ ഇങ്ങനെ കഥ തുടരുക, രാജാവ് അല്പം പോലും ശ്രദ്ധിക്കുന്നില്ല. രാജാവ് കരിങ്കല്ല് പോലെ നിൽക്കുകയാണ്. ഒരു പണ്ഡിതനിരുന്ന് തൻ്റെ കുട്ടികളുടെ കാര്യം, ദുഃഖം, ദാരിദ്ര്യം, ആവശ്യം ഇവയൊക്കെ ഇങ്ങനെ വിശദമാക്കി വിശദമാക്കി പറയുകയാണ്. അപ്പോൾ ആദ്യ പണ്ഡിതൻ ആലോചിച്ചു, ഈ രാജാവിനെ എങ്ങനെയാണ് മറ്റേയാൾ പറയുന്നതെന്ന് മനസ്സിലാക്കി കൊടുക്കുക. പണ്ഡിതന് കരുണ തോന്നി, തനിക്കെടുത്തു കൊടുക്കാനൊന്നുമില്ല മറ്റേയാൾക്ക്. മറ്റേയാൾ ഇത്രയെല്ലാം പറഞ്ഞിട്ടും രാജാവ് അനങ്ങുന്നില്ല. രാജാവ് ഒന്നും ദാനം ചെയ്യുന്ന പ്രകൃതക്കാരനല്ലെന്നുള്ളത് തീർച്ചയാണ്. അപ്പോഴാണ് ആദ്യത്തെ പണ്ഡിതൻ, അതായത് വെറുതെ നിന്ന പണ്ഡിതൻ, മരത്തിന് മുകളിൽ ഒരു വേഴാമ്പലിരിക്കുന്നത് കണ്ടത്. മുകളിലൊരു വേഴാമ്പലിരിക്കുന്നു, അത് ദാഹിക്കുന്നു, ദാഹിക്കുന്നു എന്നിങ്ങനെ കരയുന്നു എന്ന് പണ്ഡിതൻ വിചാരിക്കുകയാണ്. ഹിന്ദിയിലും മറ്റും പറയുക പപീഹ എന്നാണ്. വേഴാമ്പലിൻ്റെ കരച്ചിൽ എനിക്ക് ദാഹിക്കുന്നു, എനിക്ക് ദാഹിക്കുന്നു എന്ന് ആണ്. ദാഹം അതിഘോരമാണ്. മുകളിലൂടെ ഒരു മേഘക്കീർ വന്നുപോയി. ആ മേഘത്തെ സംബോധന ചെയ്തുകൊണ്ട് പണ്ഡിതൻ പറയുകയാണ്, രാജാവും മറ്റേയാളും മറ്റേ പണ്ഡിതനും കേൾക്കും. രേ രേ ചാതക സാവധാന മനസാം, രേ രേ ചാതക സാവധാന മനസാം, മിത്രക്ഷണം ശ്രൂയതാം. രേ രേ ചാതക സാവധാന മനസാ, മിത്രക്ഷണം ശ്രൂയതാം. അംബോധാ ബഹവോ ഹി സന്ധി ഗഗനേ സർവേവി നൈദാദൃശാഹ, അംബോധാബഹവോ ഹി സന്ധി ഗഗനേ സർവേവി നൈദാദൃശാഹ. കേചിത് ദൃഷ്ടിഭിരാർദ്രയന്തി വസുധം, കേചിത് ദൃഷ്ടിഭിരാർദ്രയന്തി വസുധം, ഗർജന്തി കേചിത് വൃഥാ, കേചിത് ദൃഷ്ടിഭിരാർദ്രയന്തി വസുധാം, ഗർജന്തി കേചിത് വൃഥാ. യം യം പശ്യതി തസ്യ തസ്യ പുരതോ മാ ബ്രൂഹി ദീനം വചഃ, യം യം പശ്യസി തസ്യ തസ്യ പുരതോ മാ ബ്രൂഹി ദീനം വചഃ. അല്ലയോ വേഴാമ്പൽ, നീ എൻ്റെ വാക്കുകളെ ശ്രദ്ധാപൂർവം ഒന്ന് കേട്ടാലും. വേഴാമ്പലിങ്ങനെ കരയുക, ആദ്യത്തെ പണ്ഡിതനെയാണ് വേഴാമ്പലായിട്ട്, ആ യാചിക്കുന്ന പണ്ഡിതനെയാണ് വേഴാമ്പലായിട്ട് മറ്റേ പണ്ഡിതൻ ചിത്രീകരിച്ചിരിക്കുന്നത്. അല്ലയോ വേഴാമ്പലെ, നീ ശ്രദ്ധാപൂർവം എൻ്റെ വാക്ക് കേൾക്ക്. നിൻ്റെ വ്രതം കഠിനമാണെന്ന് എനിക്കറിയാം. നീ അതികഠിനമായ വ്രതമുള്ള ആളാണ്. കാരണം നീ മേഘത്തിൽ നിന്ന് വരുന്ന വെള്ളം മാത്രമേ കുടിക്കുകയുള്ളൂ. വ്യാധൻ, ഒരു കഥ തന്നെയുണ്ട്, വ്യാധൻ വേഴാമ്പലിനെ അമ്പയും, അത് സമുദ്രത്തിൽ വീണു, പ്രാണൻ കിടന്ന് പിടയുക. ദാഹം അതികഠിനമാണ്. അതികഠിനമായ ദാഹമുണ്ടായിട്ടും വേഴാമ്പൽ ആ കടലിൽ നിന്ന് ഒരു തുള്ളി വെള്ളം കുടിച്ചു അത് മുകളിലേക്ക് നോക്കി കരയുകയാണ്. മേഘത്തിന് വേണ്ടി, മഴയ്ക്ക് വേണ്ടി നിലവിളിക്കുക. ആരോ വിളിച്ചു ചോദിച്ചു, സമുദ്രത്തിലല്ലേ കിടക്കുന്നത്, ആ വെള്ളം കുടിച്ചുകൂടെ. വേഴാമ്പൽ പറയുന്നു, ഞാൻ മരിക്കും, എന്നാലും എൻ്റെ വ്രതം ഞാൻ കൈവിടുകയില്ല. ഭൂമിസ്പർശം വരാത്ത മഴവെള്ളം മാത്രമേ ഞാൻ കുടിക്കൂ. പണ്ഡിതൻ പറയുകയാണ്, അല്ലയോ വേഴാമ്പൽ, നിൻ്റെ ഈ വ്രതം ഉത്തമമാണ്. നീ മേഘത്തിൽ നിന്ന് വരുന്ന വെള്ളമേ കുടിക്കൂ.
എന്നാൽ നീ ഇങ്ങനെ നിലവിളിക്കുന്നത് ശരിയല്ല. കാരണം മേഘം മഴയെക്കൊണ്ട് ഭൂമിയെ ആർദ്രമാക്കുന്നു. എന്നാൽ മഴയെക്കൊണ്ട് കർമേഘം ഭൂമിയെ ആർദ്രമാക്കുന്നു, മറ്റോ ഒന്ന് കേവലം ഗർജിക്കുകയാണ്. വേറൊരു മേഘമോ അത് വെറുതെ ഗർജിക്കുകയാണ്. ഗർജിക്കുന്ന മേഘം പെയ്യില്ല, പെയ്യാനുള്ള മേഘം ഗർജിക്കില്ല. വേഴാമ്പലി കാണുന്ന മേഘങ്ങളുടെ എല്ലാം മുന്നിൽ പോയി ദീനവചനം പറഞ്ഞ് കരയരുത്. ഈ ഉദാഹരണത്തിന് അന്യോക്തി എന്ന് പറയും. ഏതിനോടോ പറയുന്നു, എന്നാൽ ലക്ഷ്യം വേറൊന്നാണ്. ഇവിടെ മേഘത്തെയും വേഴാമ്പലിനെയും നോക്കി പറയുന്നു. ലക്ഷ്യമോ? രാജാവും പണ്ഡിതനും. ഇവിടെ രണ്ടാമത്തെ പണ്ഡിതൻ രേരേ ചാതക ശബ്ദം കൊണ്ട് തൻ്റെ സുഹൃത്തായ ആദ്യ പണ്ഡിതനെ തന്നെയാണ് സംബോധന ചെയ്യുന്നത്. അംബോധ ശബ്ദം കൊണ്ട് രാജാവിനെയും. രാജാവ് ബെടായി പറഞ്ഞു നിൽക്കുകയാണ്, ഞാൻ അവർക്ക് ദാനം ചെയ്തു, ഇവർക്ക് ദാനം ചെയ്തു, അതുകൊണ്ട് വർത്തമാന പരിതസ്ഥിതിയിൽ ദാനത്തിന് കഴിയില്ല എന്നിങ്ങനെയൊക്കെ. അനേകം പേരത്തരത്തിലുണ്ട്. നിങ്ങൾ രണ്ട് ദിവസം മുമ്പ് വന്നിരുന്നെങ്കിൽ സഹായിക്കാമായിരുന്നു എന്നിങ്ങനെയൊക്കെ പറയും. ഇമ്മാതിരി മധുര വചനങ്ങൾ കൂടുതൽ നിരാശാകാരണം മാത്രമാണ്. ഈ രാജാവിൻ്റെ മനസ്സിലും എന്തെങ്കിലും കൊടുക്കുവാനുള്ള വിചാരമില്ല. ഇതുപോലെ ഭഗവാൻ അർജുനനോട് പറയുന്നു, ലോകം ഇത്തരം അന്യോക്തിയിൽ വ്യംഗ്യോക്തിയിൽ പറയും. അതുകൊണ്ട് ആ പറയുന്നതെല്ലാം നിനക്കും കേൾക്കേണ്ടി വരും. ഗർജനം ഗർജനം മാത്രമാണ്, അതിൽ തത്വമില്ല, മഴയില്ല, വരൾച്ച മാത്രമാണ്. കുട്ടികൾ മേഘഗർജനം കേട്ട് ഭയക്കും, അത് വ്യർത്ഥമാണ്. അന്യോക്തി വിലക്ഷണമാണ്, എല്ലാം പറയാം. ഇനി രാജാവ് നീ എന്നെ കളിയാക്കുകയാണോ എന്ന് ചോദിച്ചാൽ രണ്ടാമത്തെ പണ്ഡിതന് പറയാം, അല്ല രാജാവേ, ഞാൻ വേഴാമ്പലിൻ്റെ കാര്യമാണ് പറഞ്ഞത് എന്ന്. അതുകൊണ്ട് അന്യോക്തി അത്ഭുതകരമാണ്, അതിൽ ഗർജിക്കുന്നവനാണ്, വർഷിക്കുന്നവനല്ല. എന്ത് ആശയഗാംഭീര്യം! ഇക്കാര്യം ഇനി മറ്റേ പണ്ഡിതൻ്റെ ഭാഷയിൽ പറഞ്ഞാലോ, എനിക്ക് തന്നേ തീരൂ എന്ന അർത്ഥത്തിൽ പറഞ്ഞാലോ, രാജാവ് ദാനം ചെയ്യുന്നവനല്ല എന്നിങ്ങനെ പ്രകടമായിട്ടായിരിക്കും പറയുക. പണ്ഡിതൻ പിടിക്കപ്പെടും, നിനക്കെങ്ങനെ അറിയാം രാജാവ് കൊടുക്കില്ലെന്ന്? നീ ഇത് പറഞ്ഞതുകൊണ്ട് കാലണ നിനക്ക് തരില്ല, രണ്ടായാലും പണ്ഡിതന് കിട്ടില്ല. എന്നാൽ അന്യോക്തിയിൽ എല്ലാം ഭദ്രമാണ്, അന്തർഭൂതവുമാണ്. അപ്പം ചിലർ പറയുക, അന്യോക്തി വിചാരത്തിലൂടെ ചിന്തിച്ചാൽ അർജുനൻ ഗുരുഭക്തിയുള്ളവനാണ്. അന്യോക്തി ഇങ്ങനെ അങ്ങ് തുടങ്ങും. രണാങ്കണത്തിൽ വന്നപ്പോൾ തന്നെ അർജുനൻ്റെ ഗുരുഭക്തി ഉണർന്നു. ഗുരുക്കന്മാരുടെ ചരണങ്ങളിൽ ശരണാഗതനായിരിക്കുന്നു അർജുനൻ. അവർ പറയുക, ദുര്യോധനനെയും ദുശാസനനെയും എല്ലാം അർജുനൻ ഗുരുവെന്ന് കണ്ടു, അവരുടെ ചരണങ്ങളിലും ശരണാഗതനായി. വേറെ ചിലർ പറയും, അർജുനനെ ഗുരുഭക്തി മാത്രമല്ല, അർജുനൻ ദയാലുവുമാണ്, പരമദയാലുവുമാണ്. ഭീഷ്മപിതാമഹൻ തൻ്റെ വില്ലിൽ അമ്പേറ്റിയപ്പോൾ അർജുനൻ്റെ ദയയുണർന്നു. ഇദ്ദേഹം പോലും, ഭീഷ്മർ പോലും പ്രാണിഹിംസ കൊണ്ട് നരകത്തിൽ പോകും. അതിനാൽ ഞാൻ യുദ്ധം വേണ്ടെന്ന് വയ്ക്കുന്നത് ഉചിതമാണ്. മൂന്നാമൻ പറയും, അർജുനൻ്റെ പ്രേമം അപാരമാണ്, ഭീഷ്മപിതാമഹൻ്റെ ശംഖനാദം കേട്ടതോടെ അർജുനനിൽ പ്രേമം വഴിഞ്ഞൊഴുകാൻ തുടങ്ങി.
എൻ്റെ പിതാമഹന് യുദ്ധം ചെയ്യുന്നതിന് എത്ര വിഷമമുണ്ട് എന്ന് അർജുനൻ വിചാരിച്ചു. ചിലർ പറയും അർജുനൻ ഈ സംസാരം ക്ഷണഭംഗുരമാണെന്ന് കണ്ടു. ഇത് മിഥ്യയാണ്. യുദ്ധം ചെയ്യുന്നതിലോ ചെയ്യാതിരിക്കുന്നതിലോ അർത്ഥമില്ല. ഇത് ഗന്ധർവനഗരി പോലാണ്. ഈ യുദ്ധത്തിൽ പങ്കെടുക്കുന്നവൻ സംസാരബന്ധനത്തിൽ പെടുന്നു. അതുകൊണ്ട് അർജുനൻ വൈരാഗ്യമുണ്ടായി, അതുകൊണ്ട് യുദ്ധത്തിൽ നിന്ന് ഉപരമിച്ചു. ഭക്തിയേതി കേചിത്, ദയേതി കേചിത്, പ്രേംണേതി കേചിത്, കാദ്വിരക്തിയ യുദ്ധാത് സ്വധർമാത് വിരതം വദന്തോ ഹവാച്യാവ അവാച്യവാദൈർ ബഹുധാവദേയുഹു. ഭക്തിയേതി കേചിത്, ദയേതി കേചിത്, പ്രേംണേതി കേചിത്, കാതിചിത് വിരക്തിയ കാതിചിത് വിരക്തിയ യുക്താത് സ്വധർമാത് വിരതം വദന്തോ ഹവാച്യാവാദൈർ ബഹുധാവദേയുഹു. ഇങ്ങനെ പലതും പറയുന്നത് കേൾക്കാം. ഇങ്ങനെ പറയുന്നവരുടെ കൂട്ടത്തിൽ അർജുനൻ്റെ ശത്രുക്കളും ഉണ്ടാവും. എങ്ങനെ ശത്രുക്കൾ? അഹിത ശബ്ദം എന്നാൽ ശത്രു. എന്നാൽ ഇവിടെ അവയവാർത്ഥവും വിവക്ഷിതമാണ്. ഹേ അർജുന, നിന്റെ അഹിതം ആഗ്രഹിക്കുന്നവർ, നിന്റെ ഹിതത്തെ നഷ്ടമാക്കുന്നവർ, അവർ ഇപ്രകാരം പറയാനരുതാത്തത് പറയും. നിന്ദന്ത സ്തവ സാമർഥ്യം. ഇവിടെ ഭഗവാൻ ഒരു വിശിഷ്ടാർത്ഥത്തെ സൂചിപ്പിക്കുന്നു. സാമർഥ്യമെന്നാൽ സാധാരണമായി ശക്തി എന്നർത്ഥം. എന്നാൽ സഹായ സാധന സാമഗ്രികൾക്കും സാമർഥ്യമെന്ന് പറയും. ഒരുവൻ്റെ സാമർഥ്യം അവന് സഹായമായതെല്ലാം സമാഹരിക്കുന്നതിലാണ്. സ്വന്തം കഴിവ് ഒരു പരിപാടിയിലുള്ളതിനെ സാമർഥ്യമെന്ന് പറയും. തൻ്റെ സ്വന്തം കഴിവ്. രണ്ട്, കഴിവുകൊണ്ട് എങ്ങനെയാണ് ചുറ്റുപാടുകളെ സഹായമാക്കി നിർത്തുന്നത്, അതിനും സാമർഥ്യമെന്ന് പറയും. നല്ല സമർത്ഥനാണ് അവൻ. ഒരാളെപ്പോലും അവൻ ശത്രുവാക്കൂല. അവൻ ഉദ്ദേശിക്കുന്ന കാര്യത്തിൽ കൊണ്ട കെട്ടാൻ എല്ലാവരെയും അവൻ സമർത്ഥമായി യോജിപ്പിച്ചു കൊണ്ടുപോകും. അത് സാമർഥ്യമാണ്. അപ്പം അതുകൊണ്ട് സഹായം സാമർഥ്യമാണ്, സാധനം സാമർഥ്യമാണ്. ഒന്ന്, അതിനുപോൽബലകമായ സാധനം കണ്ടെത്തുക. ലോകത്ത് വിദ്യാഭ്യാസത്തിൽ നേടേണ്ടത് സാമർഥ്യമൊന്നു മാത്രമാണ്. സാമർഥ്യമെന്നത് കുറേ വീൺവാക്കുകളല്ല, കുറേ സർട്ടിഫിക്കറ്റുകളുമല്ല, കുറേ വലിപ്പവുമല്ല. ഒരുവൻ്റെ സാമർഥ്യം എന്ന് പറയുന്നത് ഒന്ന്, അവനിറങ്ങിത്തിരിച്ചിരിക്കുന്ന കർമ്മത്തിൽ നേടാവുന്ന അറിവ് മുഴുവൻ നേടിയെടുക്കുക. രണ്ട്, അതിന് സഹായകമായ കാല ദേശ ദ്രവ്യ വ്യക്തി തലങ്ങളെ മുഴുവൻ സമാഹരിച്ചെടുക്കുക. മൂന്ന്, അതിനുള്ള സാധന തലം അവനുണ്ടാവുക. എങ്ങനെയാണ് അവയെ എല്ലാം യോജിപ്പിച്ച് കൊണ്ടുപോവുക. നാല്, അവന് വേണ്ടുന്ന സാമഗ്രി എങ്ങനെ സമാഹരിക്കാം, സമാഹരിച്ച സാമഗ്രിയെ എങ്ങനെ ഉപയോഗിക്കാം, എങ്ങനെ അതിൻ്റെ പ്രവൃത്തിയെ വളരെ നിഷ്ഠയോടെ കൊണ്ടുപോകാം. അപ്പോൾ സഹായവും സാധനയും സാമഗ്രിയും സാമർഥ്യമാണ്. അർജുനൻ്റെ സാമർഥ്യത്തെ നിന്ദിക്കുമെന്ന് പറയുമ്പോൾ വിശിഷ്ടമായി ഇതെല്ലാം കാണണമെന്ന് നമ്മെ ബോധ്യപ്പെടുത്തുന്ന അപൂർവ കൃപാനിധിയായ ആ ഭഗവാൻ്റെ കൃഷ്ണദ്വൈപായനൻ്റെ ശ്രീകൃഷ്ണ പരമാത്മാവിൻ്റെ പാവന പാദങ്ങളിൽ ഭക്തിപ്രശ്രയപൂർവം പ്രണമിച്ച് ഈ ഭാഗം നമുക്ക് ഉപസംഹരിക്കാം.